നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ജർമ്മനിയിലേക്ക് പറക്കുവാനുള്ള ഒരവസരമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. നമ്മളിൽ പലരും ഈ യൂറോപ്യൻ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കാറുണ്ട്. അതിനായിട്ട് പലപ്പോഴും ഈ പഠനത്തിലൂടെ അവിടെ പോയി അവിടെ സെറ്റിലാവുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ ജോലിയിലൂടെ യൂറോപ്പിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്പിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായ ജർമ്മനിയിൽ എത്തുവാനുള്ള ഒരു അവസരമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന 2 വിസകളിലൂടെ ജോലി കണ്ടെത്തി ജർമ്മനിയിൽ സെറ്റിലാവുവാൻ ഉള്ള ഒരവസരമാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. ഈ അവസരങ്ങൾ എനിക്ക് ചൂണ്ടിക്കാട്ടി തന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാവൽ എബ്രോഡ് കൺസൾട്ടൻസിയാണ്. അപ്പം അവരിൽ നിന്ന് ഈ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ജർമ്മനിയിൽ ലഭ്യമായിരിക്കുന്ന ഈ അവസരങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാന്റ മരിയ ഈ ഒരു കൺസൾട്ടൻസിയുടെ ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ അനൂപ് ജോം നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അനൂപ്, വെൽക്കം ടു കരിയർ പാത്. അനൂപ്, എനിക്ക് ആദ്യം അറിയേണ്ടത് ഈ ജർമ്മനിയിലേക്ക് ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരം അതെന്തൊക്കെയാണ്, അതൊന്ന് സൂചിപ്പിക്കാമോ? നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ജർമ്മനിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഓ പെയർ ആൻഡ് എഫ് എസ് ജെ വിസയുടെ പേരാണോ? എഫ് എസ് ജെ വിസസ്. ഇതെന്താ, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എഫ് എസ് ജെ എന്ന് പറയുന്നത് വോളണ്ടറി സോഷ്യൽ സർവീസ് ആണ് എഫ് എസ് ജെ വരുന്നത്. സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള ഒരു വിസ. അതെ 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 അതെ, 1 ഇയറിലേക്ക് ജർമ്മനിലേക്ക് സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള ഒരു വിസയാണ് എഫ് എസ് ജെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി. ഓ പെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ UKയിലേക്കൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാവരും ചെറുപ്പക്കാരൊക്കെ ചെയ്യാൻ പോകുന്ന പോലെ തന്നെ സീനിയർ കെയർ അല്ലെങ്കിൽ ഓ പെയർ. ഇതിന്റെ എന്താ എലിജിബിലിറ്റി, ആർക്കായിരിക്കും ഈ വിസ ഉപയോഗിക്കാനായിട്ട് കഴിയുക? പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ഏജ് ലിമിറ്റ് എത്രയാണ്? 27 ഇയർസ്. 27 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്ലസ് ടു ഉള്ള എലിജിബിലിറ്റി ഉള്ളൂ. വേറെ എന്തെങ്കിലും ഇതിനകത്തുണ്ടോ ടേംസ്? നമുക്ക് മറ്റൊരു റിക്വയർമെന്റ് വരുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ്. ഓഫ് കോഴ്സ് ജർമ്മനിലേക്ക് പോകുമ്പോൾ ജോബ് ഇസ് ആയിട്ട് പോകുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് നിർബന്ധമാണ്. പക്ഷേ ഇതിലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓ പെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ A1 മതി. A1 മതി. അതെ. മറ്റേ എഫ് എസ് ജെക്കോ? A2. A2. അതെ. അപ്പോൾ A1 അല്ലെങ്കിൽ A2 ലെവൽ ഓഫ് ജർമ്മൻ നോളജ് വേണം. അതെ അതെ. അത് അത്ര എളുപ്പമാണോ നേടാനായിട്ട്? A1 ജർമ്മനിയിലെ കേസിൽ A1 അല്ലെങ്കിൽ A2 എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് സ്കില്ലാണ്. A1 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ആൽഫബറ്റ്സും പിന്നെ ഫ്യൂ വേർഡ്സും പറയാൻ പറ്റുന്ന ഒരു ബേസിക് ലെവലിനാണ് A1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. IELTS-നേക്കാൾ എളുപ്പമാണ് ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് കേൾക്കുന്നവർക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവർക്ക് A1 A2 ലെവൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് അതിന് കിട്ടുമോ? തീർച്ചയായും. നമ്മുടെ തന്നെ കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. ജർമ്മൻ ലാംഗ്വേജിനായിട്ടും IELTS-നായിട്ടും നമുക്ക് കോച്ചിങ് സെന്റർ നമുക്ക് കോച്ചിങ് കൊടുക്കാനായിട്ട് സാധിക്കും. IELTS ഇവിടെ ആവശ്യമുണ്ടോ അതോ A1 A2 മതിയോ? നമുക്ക് ജർമ്മനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് IELTS-ന്റെ ആവശ്യമില്ല. ഇല്ല ഇല്ല, A1 അല്ലെങ്കിൽ A2 അല്ലെ, ഈ വിസ അനുസരിച്ച് ആ ഒരു സ്കില്ല് മതി. ഓക്കെ. ഇതിന് ഈ ഒരു വിസ ലഭ്യമായി വരാനായിട്ട് ഒന്ന് സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ മറ്റൊന്ന് കെയറർ അല്ലെ? അപ്പം അതിൽ പക്ഷേ കെയറർ ഒന്നും പഠിക്കണമെന്നില്ല, ഒരു മിനിമം പ്ലസ് ടു മതി. ഓക്കെ. ഇതിന് ഇങ്ങനെ ഒരു താല്പര്യമുള്ളവർക്ക് ഈ വിസയിൽ പോകാനായിട്ട് എത്ര അതിന്റെ പ്രോസസിംഗ് ടൈം എത്ര വേണ്ടി വരുമായിരിക്കും? നമുക്ക് 2 മാസം കൊണ്ട് ഇവർക്ക് പോയി വരാനായിട്ട് പറ്റും. ജർമ്മനിലേക്ക് ജോബ് പോകാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇത് പെൺകുട്ടികൾക്കാണോ ആൺകുട്ടികൾക്കുള്ള ആണോ ഈ വിസകള്? ബോത്ത്. 2 മെയിൽസിനാണെങ്കിലും ഫീമെയിൽസിനാണെങ്കിലും ഓ പെയറിലേക്കോ അല്ലെങ്കിൽ എഫ് എസ് ജെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് മോസ്റ്റ് എംപ്ലോയേഴ്സ് അവർ പ്രിഫർ ചെയ്യുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണെന്ന് മാത്രം, അതൊരു യാഥാർത്ഥ്യമാണ്. പെൺകുട്ടികൾക്കായിരിക്കും. ഓക്കെ. ഇതിന്റെ ഡ്യൂറേഷൻ 1 ഇയർ ആണോ ഈ വിസയുടെ? 1 ഇയർ ആയിരിക്കും ഇവർക്ക് കിട്ടുന്ന വിസ. അപ്പൊ 1 ഇയർ കഴിഞ്ഞു കഴിഞ്ഞാലോ അവർക്ക് തിരിച്ചു പോരണ്ടായിട്ട് വരുമോ? 1 ഇയർ കഴിയുന്നതിന് മുന്നേ ആയിട്ട് ഒന്നെങ്കിൽ ഇവർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ റിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ വിസ, ലെറ്റ്സ് സേ ഇപ്പോൾ പ്ലസ് ടു വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാളാണെങ്കിൽ മറ്റേതെങ്കിലും അൺസ്കിൽഡ് ജോബുകളിലേക്കോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള ഒരു ആളാണെങ്കിൽ
അവർ പഠിച്ചതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ജോലി കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ എന്നിട്ട് അവിടെ ആ വർക്ക് വിസയെ നേടിക്കൊണ്ട് അവിടെ നിൽക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഉള്ളത് അല്ലെ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന് എന്ത് എക്സ്പെൻസ് വരുമായിരിക്കും ഇങ്ങനൊരു ഇതുമായിട്ട്? നിങ്ങൾ ഇപ്പം നിങ്ങൾ ഇതിൻ്റെ പ്രോസസ്സിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, അപ്പം അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്സ് ഒക്കെ ആവശ്യമാണ്, എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രോസസ്സ്, അതും കൂടി ഒന്ന് സൂചിപ്പിക്കാമോ? നമുക്ക് ഡോക്യുമെന്റേഷൻ വളരെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഈ പറഞ്ഞ റിക്വയർമെന്റ്, അതായത് ഇവിടെ ജർമ്മൻ ലാംഗ്വേജ്, ജർമ്മൻ ലാംഗ്വേജ് അവർ ക്ലിയർ ചെയ്തിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, ഇവർ ഒന്നെങ്കിൽ ടെൽക് അല്ലെങ്കിൽ കോയിത്തെ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും എക്സാംസ് അവർ പാസ്സായിരിക്കണം, അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, പക്ഷെ അത് വേണമെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും, തീർച്ചയായും ഹെൽപ്പ്. അതിന്റെ ട്രെയിനിങ്ങിന് എക്സ്ട്രാ ഫീസ് അല്ലേ വരുമായിരിക്കും? അതെ. അപ്പോൾ അതാണ് ഒന്ന് ഒന്ന് വരുന്നത്. പിന്നെ ഇവരുടെ 10th പ്ലസ് ടു സർട്ടിഫിക്കറ്റ്സ്, ഇവരുടെ പാസ്പോർട്ട് കോപ്പി തുടങ്ങിയതുപോലുള്ള ബേസിക് ആയിട്ടുള്ള വിസ പ്രോസസിംഗ് ഡോക്യുമെന്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ഉള്ളവർക്ക് പിന്നെ ഈ A1 A2 കൂടെ പഠിച്ച് ഈ കാശും കൂടെ മുടക്കിയാൽ ഒരുപക്ഷെ ഒരു 2 മാസത്തിനകം ജർമ്മനിയിലേക്ക് പറക്കാനായിട്ട് അല്ലേ, അതാണ് ഒരു അവസരം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്താലും മതി അല്ലേ. ഓക്കെ റൈറ്റ്, ശരി. ആ രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ടുള്ളത്, ഒന്ന് ഈ ഇപ്പം FSJ ഒപ്പയർ എന്നൊക്കെ പറഞ്ഞാൽ ഈ വിസയിൽ പോകുമ്പോൾ ആരായിരിക്കും ഇവർക്ക് അവിടെ ജോലി ഓഫർ ചെയ്യുക, ജോബ് ഓഫറോടെയാണോ പോകുന്നത്? അതെ, ഇവർക്ക് ഈ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവർക്ക് ഇന്റർവ്യൂ നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. കൂടുതലും പെൺകുട്ടികൾക്കാണെങ്കിൽ ആഴ്ചയിലായിട്ട് നമുക്ക് ഇന്റർവ്യൂസ് കൊടുക്കും. ഇവർക്ക് കിട്ടുന്നത് വരെ നമുക്ക് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് അപ്പൊ അത് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇന്റർവ്യൂ എടുത്തോണ്ടാണ് ജോലി ആയിട്ടാണ് പോകുന്നത്? ഇവർ ജോലിയോട് കൂടിയിട്ടാണ് പോകുന്നത്. ഏതൊക്കെ മേഖലകളിലായിരിക്കും അവസരങ്ങൾ ഉള്ളത്? FSJക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ മെഡിക്കൽ ക്ലിനിക്സ്. ഓക്കെ, ഇവിടെ ആയിരിക്കും ഇവർക്ക് ജോലികൾ വരുന്നത്. ഓക്കെ, ഓപ്പയറിലേക്കാണെങ്കിൽ ഫാമിലീസ് ഓപ്പയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അത് ഫാമിലി ആയിരിക്കും നമ്മുടെ ആപ്ലിക്കന്റിന്റെ ആയിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈവൻ ആപ്ലിക്കന്റിന്റെ പേരൻസുമായിട്ടും ഈ ഫാമിലി അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ഇത് ജോലി കിട്ടി അവിടെ ചെന്നാൽ എന്ത് ശമ്പളമൊക്കെ പ്രതീക്ഷിക്കാം? നമുക്ക് ശമ്പളം ഈ ഒരു കാറ്റഗറിയിൽ വളരെ കുറവാണ്. കമ്പയറിംഗ് ജർമ്മൻ എക്കണോമി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് സാലറി കുറവാണ് വരുന്നത്. ഓപ്പയറിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ലെസ് ദാൻ 500 യൂറോസ് ഇവർക്ക് സാലറി, അതായത് ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 40,000 താഴെ പ്രതിമാസ ശമ്പളം വരുന്നു. ലെസ് ദാൻ ഒരു 45,000. അതൊരു കമ്പാരിറ്റീവ്ലി കുറവല്ലേ ജർമ്മനി ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ? ജർമ്മൻ എക്കണോമിയിൽ അത് വളരെ കുറവ് തന്നെയാണ്. ഓക്കെ, ബട്ട് ഇവരുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, ഇവരുടെ പേഴ്സണൽ എക്സ്പെൻസുകളും ഇൻക്ലൂഡഡ് ആണ്. അത് കൂടാതെയാണ് ഇവർക്ക് സാലറി കിട്ടുന്നത്. ഓക്കെ ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെലവൊന്നും വരത്തില്ല, ഈ എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ. അപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സാലറി എക്സ്പെക്ട് ചെയ്തായിരിക്കരുത് അപ്ലൈ ചെയ്യേണ്ടത്. ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ ഈ ഒരു വർക്ക് ടൈം കഴിയുന്നതിന് ശേഷം മുന്നേ അല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷം ഇവർ മറ്റൊരു ബെറ്റർ ജോബ്സിലേക്ക്, അതായത് ഈ വിസയുടെ ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് ആ സമയത്തിനുള്ളിൽ മറ്റൊരു ജോലി കണ്ടെത്താനായിട്ടുള്ള ശ്രമം കൂടി നടത്തണം. അതെ 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 അതെ. ജർമ്മനിയിലേക്ക് പറന്ന് അവിടെ ജോലി നേടുന്നതിനും അതിലൂടെ ഒരു കരിയർ അവിടെ കെട്ടിപ്പടുത്തുന്നതിനുമുള്ള ഒരു അവസരം ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ ഈ സാന്റാ മരിയുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അവരുടെ എക്സ്പേർട്സിൽ നിന്ന് ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കി, കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. ഓർക്കുക, ഈ വിദേശ അവസരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണ്, പ്രത്യേകിച്ച് ഈ യൂറോപ്പിലേക്കൊക്കെ പറക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ല്. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.